രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത് എഴുപതാമത് രണ്ടായിരത്തി പത്തൊമ്പത് ദൂരദർശൻ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് ഇരുന്നൂറാമത് വൈദ്യരത്നം പി എസ് വാര്യരുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഘോഷിച്ചത് നൂറ്റൊൻപതാമത് കൊഹിമ യുദ്ധത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് യു എൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ പ്രശസ്ത ഖണ്ഡകാവ്യം ചിന്താവിഷ്ടയായ സീത മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചരിച്ചത് അൻപതാമത് മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംഡ് ടു തൗസൻഡ് ട്വൻറ്റീൻ്റെ വേദി ഗുഹാവത്തി ആസാം രണ്ടായിരത്തി ഇരുപതിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം സൈക്ലിംഗ് രണ്ടായിരത്തി ഇരുപതിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേദി പൂനെ നാലാമത്തെ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പത് വേദിയാകുന്നത് ഹരിയാന നാലാമത് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വേദിയാകുന്ന രാജ്യം ബഹ്റൈൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ വേദി ചൈന ദ വേൾഡ് ഗെയിംസ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൻ്റെ വേദി ബിർമിംഗം യു എസ് എ മുപ്പത്തൊമ്പതാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മേഘാലയ സ്പെഷ്യൽ ഒളിമ്പിക് വേൾഡ് ഗെയിംസ് രണ്ടായിരത്തി പത്തൊൻപത് അബുദാബി ളിമ്പിക് വെന്യൂസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ പാരിസ് ഫ്രാൻസ് സ്പോർട്ടിങ് മൂമെൻറ്റ് ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻ്റി സച്ചിൻ ടെൻഡുൽക്കർ ലോറസ് വേൾഡ് സ്പോർട്സ് ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ടെൻഡുൽക്കർ മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗ്യചിഹ്നം റുബി ഗുള ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നരീന്ദർ ബത്ര രണ്ടായിരത്തി ഇരുപതിലെ ദ വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ താരം വിരാട് കോഹ്ലി അറുപത്തി ആറാമത് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നാല് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം രോഹിത് ശർമ്മ ഐ സി സിയുടെ ഏകദിന റാങ്കിൽ തൊള്ളായിരം പോയിന്റിലധികം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അൻപത്തൊൻപത് ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കും സെപ്റ്റംബറിൽ നൂറ്റി പതിനെട്ട് ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തി ഐ ടി ആക്ട് സിക്സ്റ്റി നയൻ എ പ്രകാരമാണ് വിലക്ക് പബ്ജി മൊബൈൽ ടിക്ടോക്ക് ഷ്രെയ്റ്റ് യു സി ബ്രൗസർ ഹെലോ എക്സെൻഡർ ക്യാം സ്കാനർ എക്സെട്ര ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് ലെവൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ച് ജി സാറ്റ് ലെവൻ്റെ ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം വിക്ഷേപണ വാഹനം ഏരിയൻ ഫൈവ് വി എ ടു ഫോർട്ടി സിക്സ് ജിസാറ്റ് ലെവൻ്റെ വിളിപ്പേര് വലിയ പക്ഷി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ട്വൻറ്റി നയൻ രണ്ടായിരത്തി കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ഗഗന്യാൻ ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ ഗഗൻയാൻ ദൗത്യം പൂർത്തിയാക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യ രാജ്യമാകും ഇന്ത്യ ഗഗൻയാൻ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക ഗഗന്യാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ഐ രൂപീകരിച്ച പുതിയ സ്ഥാപനം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എച്ച് എസ് എഫ് സി ബാംഗ്ലൂർ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ കൂടുതൽ കറൻറ്റ് അഫെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ കറൻറ്റ് അഫെയർസിൻ്റെ ബുക്ക് ഉണ്ടോന്ന് അപ്പോൾ അവർ ആ ഒരു ഇയറിൽ മൊത്തം മൊത്തമായിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ബുക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കമ്പനിയിലതും കിട്ടും മൊത്തമായിട്ടുള്ള ആ വർഷത്തിലെ മുഴുവൻ കറന്റ് അഫെയേഴ്സ് നിങ്ങൾക്ക് ആ ബുക്കിൽ ഉണ്ടാകുന്നതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയർമാൻ പ്ലാനിംഗ് ബോർഡ് ഓഫ് കേരള പിണറായി വിജയൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് എസ് മണികുമാർ ചീഫ് സെക്രട്ടറി ഓഫ് കേരള ഡോക്ടർ വിശ്വാസ് മേത്ത സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷണർ വി ഭാസ്കരൻ ഇന്ത്യയിലാദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലം ഒക്ടോബർ രണ്ടിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ പോൾ ആപ്പ് റോഡപകടങ്ങളും സ്ത്രീകളും സോറി റോഡപകടങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് നിർമ്മിച്ച ഹ്രസ്വചിത്രം കാഴ്ചക്കപ്പുറം കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ സി പദവിയുടെ പുതിയ പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം പെട്ടിമുടി ക്യാൻസർ രോഗികളെ പരിചരിക്കുന്ന അതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏത് രാജ്യത്തിൻ്റെ സർവകലാശാലയാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് മോൾഡോവ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കേരളം കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ പി രാജേന്ദ്രൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് മണിവരെ ഓട്ടോറിക്ഷകളിൽ യാത്രാ നിരക്ക് പതിനഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഹാപ്പി അവർ എന്ന പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് ക്രിയേറ്റീവ് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനായി ഐ ഐ ടി ഗാന്ധിനഗർ ആരംഭിച്ച സംരംഭം പ്രൊജക്റ്റ് ഐസക് വിദ്യാർത്ഥികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻ എസ് ഒ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം രണ്ടാമത് ഡൽഹി രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല കൊല്ലം